മഹർഷി എഴുതിയ അതിബൃഹത്തായ ഒരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ പേരാണ് അംശുബോധിനി. അതിൽ യന്ത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് വിവരിക്കുന്നത്. അംശുബോധിനി എന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു അധ്യായമാണ് യന്ത്രസർവസ്വം എന്ന് പറയുന്നത്. ആ യന്ത്രസർവസ്വത്തിൽ 140 അധ്യായങ്ങളുണ്ട്. അംശുബോധിനി എന്ന അതിബൃഹത്തായ ഗ്രന്ഥം, അതിലെ ഒരധ്യായം യന്ത്രസർവസ്വം, അതിൽ 140 അധ്യായങ്ങൾ 140 യന്ത്രങ്ങളെക്കുറിച്ച് വരിക്കുന്നുണ്ട്. അതിലെ 40-ാമത്തെ യന്ത്രമാണ് വിമാന തന്ത്രം എന്ന വളരെ വലിയൊരു പുസ്തകം. 140 അധ്യായങ്ങളിൽ 40-ാമത്തെ അധ്യായം, അത് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദേശദേശാന്തരം യദ്ദത്, ദ്വീപദ്വീപാന്തരം തഥാ, ലോകലോകാന്തരം ചെയ്വ, യോ അംബരേ ഗന്തുമർഹതി സ വിമാന ഇതി പ്രോക്ത ഖേഡശാസ്ത്രവിദാംബരൈഹി. ദേശദേശാന്തരം, ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തിലേക്ക്. ദ്വീപദ്വീപാന്തരം ചെയ്വ, ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക്. ലോകലോകാന്തരം തഥാ, ഒരു ലോകത്ത് നിന്ന്, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് വേറൊരു ഭൂഖണ്ഡത്തിലേക്ക്. യോ അംബരേ ഗന്തുമർഹതി, ആകാശമാർഗത്തിലൂടെ പോകാൻ സാധിക്കുന്ന ആ യാനത്തെ അഥവാ യാനപാത്രത്തെ, വാഹനത്തെ, വിമാന ഇതി പ്രോക്ത, വിമാനം എന്ന് പറയുന്നു ആര്? ഖേഡശാസ്ത്ര വിദാംബരൈഹി, സ്പേസ് എന്ന സബ്ജക്റ്റിൽ സ്പേസ് സയൻറ്റിസ്റ്റുമാർ, ഖേഡശാസ്ത്ര സ്പേസിനെ കുറിച്ച് എക്സ്പെർട്ടായിട്ടുള്ള സയൻറ്റിസ്റ്റുമാർ അതിനെ വിമാനമെന്ന് പറയുന്നു. ഒന്നുകൂടി നോക്കാം, അംശുബോധിനി എന്ന അതിബൃഹത്തായ ഗ്രന്ഥത്തിലെ 140 140 ഉപാധ്യായങ്ങളുള്ള യന്ത്രസർവസ്വം, അതിലെ ഒരധ്യായമാണ് 40-ാം അധ്യായമായിട്ട് ആണ് വിമാനതന്ത്രം. അതിൽ വിമാനത്തെക്കുറിച്ച് വിവരിക്കുന്നത്, ദേശദേശാന്തരം യദ്ദത്, ദ്വീപദ്വീപാന്തരം തഥാ, ലോകലോകാന്തരം ചെയ്വ, യോ അംബരേ ഗന്തുമർഹതി സ വിമാന ഇതി പ്രോക്ത ഖേഡശാസ്ത്രവിദാംബരൈഹി. ഇത്രയും നല്ലൊരു ഡെഫനിഷനും. ഈ വിമാനം എന്ന വാക്കിനെ ആധാരമാക്കിയിട്ട് ഇറ്റലിയിൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയധികം പേറ്റൻറ്റുകൾ ഇറ്റാലിയൻ സയൻറ്റിസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞാലും ഭാരതീയരായ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള CPM-ക്കാരും കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനവാദികളും യുക്തിവാദികളും പിന്നെ കുറേയധികം മറ്റു മതക്കാരും ഇതൊക്കെ വിശ്വസിക്കില്ല. നമ്മളുടെ അമ്മ മഹത്തായ ഒരു മാതാവാണ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തൊരു തലമുറ ഇന്ന് കേരളത്തിൽ വളരെ കൂടുതലുണ്ട്. ഭാരതത്തിലും തറക്കേടില്ലാത്ത വിഭാഗം, അത് 3 മതവിഭാഗത്തിലും പെടുന്നവർക്ക് നമ്മുടെ നാടിൻ്റെ മഹത്വം ഒന്ന് അംഗീകരിക്കുക എന്നുള്ളത് എത്ര വിഷമമുള്ള കാര്യമാണെന്നറിയാമോ? പ്രണാമം.